നമസ്കാരം. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്തു പിടിച്ച ശേഷം തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു സംഘപരിവാർ അനുകൂല ചാനലിലെ മാധ്യമപ്രവർത്തകൻ വിളിച്ചെന്ന് സ്വപ്ന സുരേഷ്. യു എ ഇ ഉദ്യോഗസ്ഥൻ കസ്റ്റംസിന് മൊഴി നൽകുമ്പോൾ പിടിച്ചത് നയതന്ത്ര പാർസലല്ലെന്നും വ്യക്തിപരമായ ബാഗേജാണെന്നും പറഞ്ഞാൽ മതിയെന്ന് മാധ്യമപ്രവർത്തകൻ നിർബന്ധിച്ചതായും സ്വപ്ന സുരേഷ് മൊഴിയിൽ വ്യക്തമാക്കി. കസ്റ്റംസ് കേസ് രജിസ്റ്റർ ചെയ്ത ജൂലൈ 5 ഉച്ചയ്ക്ക് ശേഷമാണ് മാധ്യമപ്രവർത്തകൻ സ്വപ്നയെ വിളിച്ചത്. കസ്റ്റംസ് മാധ്യമപ്രവർത്തകനെ ചോദ്യം ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2018 തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്നും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ വഴി യു എയുമായി നല്ല ബന്ധമുണ്ടാക്കാൻ ബി ജെ പിയെ സഹായിക്കണമെന്ന് മാധ്യമപ്രവർത്തകൻ ആവശ്യപ്പെട്ടതായും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരത്തെ സംഘപരിവാർ അനുകൂല ചാനലിലെ മാധ്യമപ്രവർത്തകൻ സ്വപ്നയെ വിളിച്ചെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് അദ്ദേഹം പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. സ്വപ്നയെ വിളിച്ചത് കോൺസുലർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണെന്ന ധാരണയിലാണെന്നും യു എ ഇ കോൺസുലർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സ്വപ്ന സുരേഷ് സർക്കാർ വകുപ്പിലേക്ക് മാറിയ കാര്യം തനിക്കറിയില്ലെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകൻ പിന്നീട് നൽകിയ വിശദീകരണം. സ്വർണ്ണക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം തന്നെ സ്വപ്ന സുരേഷ് കുടുംബത്തോടൊപ്പം കൊച്ചിയിലെത്തിയിരുന്നുവെന്നും വർക്കലയിൽ വെച്ചാണ് സന്ദീപ് ഒപ്പം ചേർന്നതെന്നും മൊഴിയിൽ സ്വപ്ന വ്യക്തമാക്കി. കൊച്ചിയിലും പരിസര പ്രദേശത്തും തങ്ങിയ ശേഷമാണ് ബംഗളൂരുവിലേക്ക് പോയത്. യു എ ഇ കോൺസുലർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതാണ്. അദ്ദേഹത്തിന് സ്ഥലമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായും പുതിയ ജോലി സ്ഥലത്തേക്ക് ഒപ്പം കൂട്ടാമെന്ന് പറഞ്ഞിരുന്നതായും സ്വപ്ന കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്താനുള്ള സാധ്യത കണ്ടെത്തിയത് യു എ ഇ കോൺസുലേറ്റിലെ ജീവനക്കാരനായിരുന്ന സരിത്തും സ്വപ്നയും ചേർന്നാണ്. കോൺസുലേറ്റിലേക്ക് വരുന്ന ബാഗേജിൽ സ്വർണം കൂടി കടത്താൻ മറ്റു പ്രതികളുമായി ഇവർ കൂടിയാലോചിച്ചു. യു എയിലുള്ള മൂന്നാം പ്രതി ഫൈസൽ ഫരീദ് അക്കാര്യങ്ങൾ നിർവഹിച്ചു. ബാഗേജ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സരിത്ത് പോയി ഏറ്റെടുത്ത് നാലാം പ്രതി സന്ദീപിൻ്റെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു പതിവ്. അഞ്ചാം പ്രതി കെ ടി റമീസും മറ്റുള്ളവരും ചേർന്ന് ബാഗേജിൽ നിന്ന് സ്വർണമെടുക്കും. റമീസ് പറയുന്നവർക്ക് സ്വർണം കൈമാറും. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെട്ടിരുന്നതിൽ നിന്നാണ് സംഘം സ്വർണം വാങ്ങാനുള്ള പണം സ്വരൂപിച്ചിരുന്നത്. ഇത് ഹവാല ചാനലിലൂടെയാണ് യു എയിലെ ഫൈസൽ ഫരീദിനും കൂട്ടർക്കും കൈമാറിയിരുന്നത്. ഫൈസലാണ് നയതന്ത്ര ബാഗേജിൽ സ്വർണം ഒളിപ്പിക്കുന്നത്. ബാഗേജ് അയക്കുമ്പോൾ യു എ ഇ എയർ കാർഗോ അതോറിറ്റിയിൽ സമർപ്പിക്കേണ്ട രേഖകൾ സരിത്തും സ്വപ്നയും ചേർന്നാണ് തയ്യാറാക്കിയിരുന്നതെന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അറ്റാഷയുടെ പാസ്പോർട്ടിൻ്റെ പകർപ്പ്, എയർവേ ബിൽ, കോൺസുലേറ്റിൽ നിന്നുള്ള കത്ത് എന്നിവയാണ് ഇവർ ഫൈസൽ ഫരീദിന് എത്തിച്ചു കൊടുത്തിരുന്നത്. സ്വപ്നയും സരിത്തും ഉൾപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നയതന്ത്ര ചാനൽ കള്ളക്കടത്തിന് ഉപയോഗിക്കാൻ സംഘത്തിനായത്. അതിനിടെ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ രണ്ടുപേരെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ സ്വദേശി കെ ടി ഷറഫുദ്ദീൻ, മണ്ണാർക്കാട് സ്വദേശി ഷഫീഖ് എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇരുവരെയും കോടതി 4 ദിവസത്തേക്ക് എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു. ഇതോടെ എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിലെ 14 പ്രതികളിൽ 12 പേരും പിടിയിലായി. പിടിയിലാകാനുള്ള ഫൈസൽ ഫരീദും റബിൻസും ഇപ്പോൾ യു എയിലാണുള്ളത്.